മുജാഹിദ് സമ്മേളനത്തിൽ ബി ജെ പി കാരെ പങ്കെടുപ്പിക്കുന്നതും അവിടെ ദേശീയ ഗാനം മുഴങ്ങുന്നതുമൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്നു. ബി ജെ പി കാരെ ക്ഷണിക്കുന്നതും അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്നതും നല്ലതല്ല എന്നുള്ള സന്ദേശം മുജാഹിദുകളുടെ സമ്മേളന വേദിയിൽ തന്നെ ഇടതു നേതാക്കന്മാർ ഉയർത്തി. ബിനോയ് വിശ്വത്തെ പോലെയുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ബിനോയ് വിശ്വത്തെ തിരുത്താൻ മുജാഹിദിൻ്റെ നേതാക്കൾ തയ്യാറാകുന്നു. അതിനുള്ള മറുപടിയുമായി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തുന്നു. മുജാഹിദുകൾ സംഘപരിവാറുകാരെ സ്വീകരിക്കുന്നത് പോലെ സംഘപരിവാറുകാർ അവരുടെ വേദിയിലേക്ക് മുജാഹിദുകാരെ സ്വീകരിച്ചിരുത്തുമോ എന്നുള്ള മറുചോദ്യം ബ്രിട്ടാസ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ടായിരുന്നില്ല നേതാക്കന്മാർക്ക്. പക്ഷേ അവിടെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അത് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അവർ കയ്യടിയോടെ സ്വീകരിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ സമ്മേളനത്തിൽ ബി ജെ പിക്കാരെ ക്ഷണിക്കുന്നത് ആദ്യമൊന്നുമല്ല. പ്രത്യേകിച്ചും വിദേശ ഫണ്ടിങ്ങോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവരെ പിണക്കി നിർത്തുന്നത് തങ്ങളുടെ മുന്നോട്ട് പോക്കിന് ഉചിതമാകില്ല എന്നുള്ള ഉത്തമ ബോധ്യം മുജാഹിദുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പരിപാടികളിൽ ബി ജെ പിയുടെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോവ ഗവർണറായിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള, അദ്ദേഹം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളുടെയും കോഴിക്കോട് നടക്കുന്ന പരിപാടികളുടെയൊക്കെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഏതെങ്കിലുമൊക്കെ സമ്മേളനങ്ങളിലേക്ക് ബി ജെ പിക്കാരെ ക്ഷണിക്കുന്നത് മുജാഹിദുകൾ അപ്പാടെ ബി ജെ പി പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വിമർശനത്തിൽ അർത്ഥമില്ല. അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇ ഡിയും മറ്റ് ടീംസും ഒന്നും തങ്ങളുടെ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി നടക്കാതിരിക്കണമെങ്കിൽ എവിടെ പിടിക്കണം എന്ന് നന്നായി അറിയാവുന്ന ഒരു ബുദ്ധികൂർമ്മത അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മതവും തങ്ങളുടെ വിശ്വാസവും ഒക്കെയാണ് ഈ മുജാഹിദുകളായാലും മുസ്ലിം സംഘടനകളിൽ അധികവും തങ്ങളുടെ സമ്മേളനങ്ങളിലൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ. അങ്ങനെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവർ, ആ നിലപാടുകളുമായി പ്രവർത്തിക്കുന്ന ആളുകൾ, മറ്റൊരു തീവ്ര നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിൻ്റെ നേതാക്കന്മാരെ തങ്ങളുടെ വേദിയിലേക്ക് ക്ഷണിക്കണമെങ്കിൽ അത് നിലനിൽപ്പിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. തങ്ങളുടെ സംഘടന നിലനിൽക്കണമെന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ പ്രശ്നം. ആ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണമെന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് മാത്രമേ സാമുദായിക നവീകരണവും സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഈ സംഘപരിവാറുകാരെ ക്ഷണിക്കുന്നതിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അവരെ എത്ര ഉപദേശിച്ചിട്ടും, ബ്രിട്ടാസും ബിനോയ് വിശ്വമെന്നും എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. കാരണം ഇതവരുടെ നിലനിൽപ്പിൻ്റെ മാത്രം പ്രശ്നമാണ്.